സിയാദത്ത് കൊണ്ടുവന്നു. അവിടെ ഈ ഇത് മുഴുവൻ ജനാധിപത്യം വരുമ്പോ നിങ്ങൾക്ക് വോട്ട് ഉണ്ട്. ഇത് പ്രശ്നം, ഈ പണക്കാരന്റെ വോട്ടിനും പാവപ്പെട്ട വോട്ടിനും ഒരു വിലയാ, നമ്മളുടെ വോട്ടിനും ചെയർമാന്റെ വോട്ടിനും ഒരു വിലയാ, അത് പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ട് ഈ വോട്ട് ബാങ്കുകളെ പ്രകോപിപ്പിക്കുക എന്ന് പറയുന്നത് ജനാധിപത്യത്തിൽ അത്തരം പാർട്ടികളാണെന്ന് അവരെ പുരോഗമനപരമായ ഒരു നിലപാട് എടുക്കാൻ ഇവിടുത്തെ പാർട്ടിയും സമ്മതിക്കില്ല. പെൺകുട്ടികൾ മുഖം മൂടിയിട്ടിട്ട് ഈ ആലുവയിലോ എറണാകുളത്തോ നടക്കുന്നത് നിങ്ങൾക്കൊരു നാടുകളില്ലേ? നിങ്ങൾ ജീവിക്കുന്ന രാജ്യമില്ല അല്ലേ? അല്ലേ? അത് പറഞ്ഞു കേൾക്കട്ടെ. പറയുന്നു നിങ്ങൾ എത്ര മത്സരിക്കുന്നുണ്ട്, നിങ്ങളുടെ ഒരു ഉദ്യോഗസ്ഥ അയ്യോ ശ്രീജിത്ത് അങ്ങനെ പറഞ്ഞു. കാരണം നിങ്ങളുടെ ഒരു സഹോദരൻ മുഖം മൂടിയിട്ട് നടക്കേണ്ട തരത്തിൽ ഇവിടുത്തെ സാമൂഹ്യ ജീവിതം ഇങ്ങനെ കെട്ടുപോയി എന്നുള്ളതിൽ നിങ്ങൾക്കൊരു വിഷമുണ്ടെന്ന് പറയാ, നിങ്ങൾക്ക് ധൈര്യം. പിന്നെയാണ് എലക്ഷൻ മത്സരിക്കുന്ന ഒറ്റ ധൈര്യം ഉണ്ടാവും. നിങ്ങൾ എലക്ഷൻ മത്സരിക്കുന്നവരുണ്ടോ? വോട്ട് ബാങ്കിന്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞ സാധനം ഇതിന്റെ ഖുർആനിലെ ഹദീസിൽ ഒരിക്കലും തനിയെ മുൻകൈ മറക്കാമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. മുസ്ലിം സ്ത്രീകളുടെ വസ്ത്രധാരണം മുഖമുഴം മൂടി നിൽക്കുന്ന ഒരു വസ്ത്രധാരണ ഈ മഹാദിസത്തിൽ വന്നാണ് ഖുർആനിൽ പറഞ്ഞത്. വളരെ ഭീകരമാണ് ഖുർആനിൽ പറഞ്ഞത്. അവരോട് പറയൂ, പുരുഷന്മാരോട് പറയൂ, അവരുടെ കണ്ണുകൾ താഴ്ത്താൻ പറയൂ. മുഖമുടിക്കാൻ കണ്ണു താഴ്ത്തേണ്ട ആവശ്യമില്ല. മുമ്പടി മുമ്പടി നോക്കണം. മുഖം കണ്ണു താഴ്ത്ത അവരോട് കണ്ണുകൾ താഴ്ത്താൻ പറയൂ. ആ സ്ത്രീകളോട് അവരുടെ ശിരോവസ്ത്രം മാറിലേക്ക് താഴ്ത്തിയിടാൻ പറയൂ. കേട്ടില്ലേ? ശിരോവസ്ത്രം അത് മാറിലേക്ക് ഇടാൻ ഇത്രയുടെ ഖുർആൻ. നിങ്ങൾ നബിയെ മാറ്റി വെക്കുക. നബി വരുന്നപ്പോ ഉദാഹരണമാ സഹീൽ ബുഖാരി എന്ന് നബിയുടെ സമാനമാക്കി അതിലൊക്കെ അതിലൊരു സ്ത്രീ വന്നിട്ട് പറയുന്നുണ്ട്. നബിയോട് പറയാണ്, എനിക്ക് എന്റെ ഭർത്താവുമായിട്ട് ഞാൻ ഒത്തുപോകില്ല. അപ്പൊ എന്റെ എന്നെ ഉണ്ടാകുന്നു, എന്റെ കല്യാണം ഞാൻ രണ്ടു മാസമായിട്ടുണ്ട്, ഇവിടെ ഒന്നും വേണ്ടാത്ത. അപ്പൊ അവർ എന്താ നബി പറഞ്ഞു? അയാൾക്ക് ഒരു വിവരമില്ല, എനിക്ക് ആരും ഒത്തുപോകാൻ സാധിക്കില്ല. അങ്ങനെ അങ്ങനെ ഒരു ഘട്ടത്തിൽ ആ സ്ത്രീ പറയുന്നു, അദ്ദേഹത്തിന്റെ മുഖം നിങ്ങൾ കണ്ടിട്ടില്ല, എന്ത് വിരൂപനാണ് അദ്ദേഹം, എന്റെ മുഖത്തേക്ക് നോക്കൂ, ഞാൻ ഒരു സുന്ദരിയല്ലേ? നബിയോട് ചോദിക്കുന്നു. ബുഹാരി പറഞ്ഞു അവസാനം നബി അവരൊത്തുപോയില്ലാതെ ഡൈവോഴ്സ് അനുവദിക്ക, എന്റെ മുഖത്തേക്ക് നോക്കൂ എന്ന് ഇടക്കിടക്ക് സ്ത്രീകൾ പറയുന്നത്. ഇതിങ്ങനത്തെ മുഖത്തേക്ക് നോക്കാൻ കഴിയുമോ? ഞാൻ പറഞ്ഞത് നബി വേദന സമാഹാരം വരാത്തൊക്കെ അവരോടാണ് വായിച്ചത്. എന്റെ മുഖത്തേക്ക് നോക്കൂ എന്ന് സ്ത്രീകൾ നബിയോട് പറയുന്ന അനേക രംഗങ്ങളെ ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പൊ മുഖം മൂടി അത് പർദ്ദ എന്നുള്ള വാക്കിന്റെ അറബിയല്ല കേട്ടോ. പർദ്ദ എന്നുള്ള വാക്ക് പേഴ്സ്യൻ ആണ്. ഇപ്പാന്നൊരു അക്ഷരമില്ല അറബി. അറബിയിൽ ഇപ്പാ മാത്രം ഇപ്പായില്ല. അതുകൊണ്ട് അറബിയിൽ പാർക്കിംഗ് എന്നതിന് പാർക്കിംഗ് എന്ന് പറയാം. ഞാൻ വളരെ ശരിയാണ്, പാർക്കിംഗ് പ്ലേസ് എന്ന് അവർക്ക് പറയാൻ പറ്റില്ല. അല്ല അവർ പാവക്കേറ്റ് പറ്റിയില്ല, അവർ പറഞ്ഞത് പാർക്കിംഗ് പ്ലേസ്. നമ്മുടെ പ്രചാരത്തിൽ ഈ വാക്ക് അറബിയല്ല, അത് പേഴ്സ്യൻ. പേഴ്സ്യയിലെ ഗോത്ര ആചാരമാണ്, അവിടുത്തെ ആദിവാസികളുടെ ആചാരമാണ്. ഇപ്പൊ എല്ലാരും പറഞ്ഞിട്ടുള്ള കാര്യമാണ് രമണൻ രാവിലെ എടുത്തു പറഞ്ഞൊരു കഥയാണ്. പക്ഷെ അതിന് തന്നെ സരസ്വതി അമ്മ രമണി എന്ന് പറഞ്ഞിട്ട് വേറൊരു ഭാഷ്യവും എഴുതിയിട്ടുണ്ട്. പക്ഷെ രമണൻ മധുരനാരങ്ങ പോലെ വിറ്റുപോവുകയും രമണി എഴുതിയ ആള് പോലും എവിടെയും അറിയപ്പെടാത്ത രീതിയിൽ ഒതുക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഈ മലയാളി സ്ത്രീകളുടെ ഒരു സാമൂഹിക പശ്ചാത്തലം നിർമ്മിക്കുന്നതില് സാഹിത്യം എത്രത്തോളം ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്? രമണി അത് എഴുതിയത് മിസ്സിസ് സുന്ദരം ബി എന്ന ഒരാളാണ്. ഞാൻ യാത്ര ചെയ്ത് ആദ്യം വായിച്ച രമണിയാണ്, രമണല്ല. ഞാൻ ഏഴാം ക്ലാസ് തുടങ്ങി രമണി കിട്ടി വായിച്ചു. അതില് അങ്ങനെയാണ് രമണാദി എന്നിൽ നിന്ന് ആ രഹസ്യം എന്ന് ഉള്ളത് രമണി എന്ന് പറയുന്നത് ആ തരത്തിലാണ്. അത് മുഴുവൻ ഇതിന്റെ പാരന്റ്, അതൊരു ക്രിയേറ്റീവ് എടുക്കാൻ വയ്ക്കുക. അപ്പൊ അതിന് മുഴുവൻ ചങ്ങമ്മയുടെ വരികളും വാക്കുകളും സംഗീതം മുഴുവൻ കോപ്പി അടിച്ചിട്ടുള്ള ഒരു പാരന്റിയാണ്. അതൊരു തമാശ അല്ലാതെ ഒരു ഗൗരവമുള്ള കൃതിയായാലും അല്ല അതും ഞാൻ പറഞ്ഞു ഞാൻ വിലക്കില്ല. അപ്പോ സ്ത്രീകള് പുരുഷന്മാരെ വഞ്ചിക്കുകയില്ല
എന്നൊരു ഉറപ്പുണ്ടോ നിങ്ങൾക്ക്? സ്ത്രീകൾക്ക് ഒരു തെറ്റും പറ്റുകയില്ല എന്ന തരത്തിലൊരു വാദമായി തോന്നരുത്. ഞാൻ ഉദാഹരണം ലോകത്തിൽ ഏറ്റവും സുന്ദരിയെ പറ്റി ഞാൻ പറയാം. അതായത് ക്ലിയോപാട്ര, ക്ലിയോപാട്ര ജൂലിയസ് സീസർ പ്രേമി. അത് ക്ലിയോപാട്ര എന്ന അതിമനോഹരമായ സിനിമയിൽ ക്ലിയോപാട്ര ആയിട്ട് എലിസബത്ത് ടെയ്ലർ അറി അവരെ അന്ന് ഞങ്ങളൊക്കെ പ്രേമപൂർവ്വം വിളിച്ചിരുന്ന ലിസ്റ്റിൽ എന്നാ അവരുടെ പേര് കൂടെ ഉച്ചരിക്കാൻ പ്രശ്നം. അത്ര ഐശ്വര്യ ചെറുപ്പക്കാരെ വിളിക്കുന്നത് ഞങ്ങൾ എലിസബത്ത് ടെയ്ലർ എന്നുള്ളതിനൊരു ലിസ് എന്നാണ് ഞങ്ങൾ വിളിച്ചിരുന്നത്. ഞങ്ങളെ കോളേജ് പഠിക്കുന്ന സിനിമ അതിലൊരു എങ്ങനെ ഞാൻ പറയാം, ഒരു അടിമ ഒരു തോണിയിൽ ഈജിപ്തില് ഒരു ടെന്റ് കെട്ടി താമസം, വലിയൊരു രാജകീയമായ ടെന്റ് കെട്ടി കൊട്ടാരമായ ടെന്റ് കെട്ടി താമസിക്കാൻ ആര്? ജൂലിയസ് സീസർ. അദ്ദേഹം ആക്രമിക്കാൻ വേണ്ടി വന്നു. അപ്പോഴാണ് ഒരു തോണിയില് ഒരു വലിയ കാർപ്പറ്റിൽ ഒരു പുതിയതായിട്ട് ഇങ്ങനെ അടിമ വരുന്നത്. അപ്പൊ കാവൽക്കാരോട് പറഞ്ഞു, അപ്പൊ കാവൽക്കാരൻ ഞങ്ങൾ പോകാൻ പറ്റില്ല. അങ്ങനെ അവസാനം മന്ത്രി വന്നു, അപ്പൊ എന്താണ് ഈ പുതിയ എന്താണ്? അപ്പൊ ആ അടിമ പറയുന്നത്, ഇത് ജൂലിയസ് സീസറുടെ കണ്ണുകൾക്ക് വേണ്ടി മാത്രമായി ഇവിടുത്തെ രാജ്ഞി കൊടുത്ത സമ്മാനമാണ്. അത്ഭുതം. അപ്പൊ ചെന്ന് പറഞ്ഞു, സീസർ വരാട്ട് വരാൻ വരാ. വരുമ്പോ ഈ കാർപ്പറ്റ് ഇങ്ങനെ നിർത്തുക, നിർത്തുമ്പോ കാർപ്പറ്റ് ഉരുണ്ടൂരിനങ്ങോട്ട് പോകാനാണ്. ക്ലിയോപാട്ര അസാധ്യമായ രംഗം അത്. ആ സിനിമ കാര്യം ഒരിക്കലും എലിസബത്ത് ടെയ്ലർ കാണിക്കുന്നില്ല. അങ്ങനെയാണ് എലിസബത്ത് ടെയ്ലർ ജൂലിയസ് സീസർ കീഴടക്കുന്നത്. സമാനമായിട്ട് എലിസബത്ത് ടെയ്ലർ തന്നെ അല്ല, ക്ലിയോപാട്ര തന്നെ തന്നെ കൊടുത്തായിട്ട്. അങ്ങനെ അത് കഴിഞ്ഞു. അതിലൊരു കുട്ടി ഉണ്ടായി ഒരിക്കലും, പിന്നെ ക്ലിയോപാട്ര ജൂലിയസ് സീസർ കല്യാണം കഴിച്ചില്ല. ജൂലിയസ് സീസർ എല്ലാവരും അറിയുന്നതായി അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ ബ്രൂട്ടസും കാഷ്യസും കൂടി അദ്ദേഹത്തെ കൊല്ലുന്നു. അത് കഴിഞ്ഞിട്ട് അറിയാം മാർക്ക് ആന്റണി, മാർക്ക് ആന്റണി കേട്ടോ അദ്ദേഹം പ്രസംഗിച്ചു. ലോക ചരിത്രത്തിലെ പ്രധാനപ്പെട്ട പ്രസംഗം, അത്രയും പ്രധാനപ്പെട്ട പ്രസംഗം അതിന് മുമ്പോ മുമ്പോ ചരിത്രത്തിനാർക്കുമാണ്. ഞാൻ തുടങ്ങുന്നത് അല്ലേ ഫ്രണ്ട്സ്, റോമൻസ് ആൻഡ് കൺട്രിമൻ എന്ന് പറഞ്ഞു. Here I am, not to praise Caesar, but to bury him. എന്ന് പറഞ്ഞിട്ട് മാർക്ക് ആന്റണി. ബ്രൂട്ടസ് ടോൾഡ് യു ദാറ്റ് സീസർ വാസ് പവർ മോങ്കർ. ബ്രൂട്ടസ് ഈസ് എൻ ഓണറബിൾ മാൻ. ഭയങ്കരമായ ബ്രൂട്ടസ് ഈസ് എൻ ഓണറബിൾ മാൻ. ആ പ്രസംഗം കഴിയുമ്പോഴേക്ക് ബ്രൂട്ടസിന്റെ കാഷ്യസിന്റെ വീടിന് ആൾക്കാർ തീ വെച്ച് കാഷ്യസും കെറ്റലും വീട് അങ്ങനെ വലിയ പ്രശ്നം. അത് കഴിഞ്ഞ് അഗസ്റ്റസ് സീസർ, അദ്ദേഹത്തിന്റെ പേരായി മാസത്തിൽ കേട്ടോ, അഗസ്റ്റസ് സീസർ വന്നിട്ട് അദ്ദേഹത്തിന്റെ മച്ചുവിന് അല്ലെ ജൂലിയസ് സീസറിന്റെ മച്ചുവിനെ വന്നിട്ട് റോമിന്റെ ഒരു പകുതി അദ്ദേഹം ഒരു പകുതി മാർക്ക് ആന്റണിയും ഭരിക്കും. മാർക്ക് ആന്റണി, അപ്പോ മാർക്ക് ആന്റണിയെയാണ് പിന്നീട് ക്ലിയോപാട്ര പിടികൂടുന്നത്. മൂന്നാണ് അവര് കല്യാണം കഴിച്ച റിച്ചാർഡ് ബട്ടൺ മാർക്ക് ആന്റണിയുടെ അഭിനയിക്കുകയും ആ സിനിമയില് കാണുന്ന സിനിമയാണ്. അപ്പം യൂട്യൂബില് വലിയ പ്രശ്നം, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത് കാണാൻ തോന്നുന്നു ക്ലിയോപാട്ര. അപ്പൊ ഇതൊരു സൗകര്യമാണ് എന്തൊരു പ്രസംഗമാണ് ആ ചാർജ് മാസ്റ്റർ കേട്ടോ. നിങ്ങൾ ഇത് ഇന്ന് പോയിട്ട് ചാർജ് മാസ്റ്റർ അഭിനയിക്കുമാരായിട്ട് മാർക്ക് ആന്റണിയാണ്. Friends, Romans and countrymen, you know that person? That is the text that I like to do, the other text that I like to do. Alam, Shakespeare and I am the second. You can read it. Oh, important thing. Again, I was on, one of the things that Mark Cannon is up, Matei Bhagam, August of Caesar period. But you can't put me in front of the same thing. സൈബർ നദിയിൽ ഒലിച്ചു പോവും റോം എന്ന വലിയ നദിയാണ് സൈബർ. അപ്പൊ അതിലൊരു ഘട്ടമുണ്ട്, വല്ലാത്ത രംഗം റിച്ചാർഡ് പറയുന്നു. മാർക്ക് ആന്റണിയായിട്ട് റിച്ചാർഡ് ആഗ്രഹിക്കും. അതേ പറയാണ്, ലെറ്റ് റോം ഇൻ സൈബർ മെൽറ്റ്, ഹിയർ ഇസ് മൈ സ്പേസ്. ഹിയർ ഇസ് മൈ സ്പേസ് എന്ന് പറയുമ്പോ ക്ലിയോപാട്ര അരകെട്ടിലേക്കാണ് ആലോചിച്ച് കൊടുക്കുന്നത്. ലെറ്റ് റോം ഇൻ സൈബർ മെൽറ്റ്, റോമാ സാമ്രാജ്യം തൈബർ നദിയിൽ ഒഴിച്ചു പോകട്ടെ, എന്റെ സ്ഥലം ഇവിടെയാണ്. അത് കഴിഞ്ഞ്
മാർക്കാനന് തോറ്റു, മാർക്കാനന് വധിക്കപ്പെട്ടപ്പോ അഗസ്ത്യസീസർ വശീകരിക്കാൻ ഒരു ശ്രമം ക്ലിയോപാത്ര നടത്തി. അത് പരാജയപ്പെട്ടിട്ടാണ് അയാളുടെ തടവുകാരിയായിട്ട് പോകാൻ വയ്യാന്ന് വെച്ചിട്ടാണ് അവർ പാമ്പിനെ കൊണ്ട് കൊല്ലിച്ച് അങ്ങനെയാണ് ക്ലിയോപാത്ര മരിക്കുന്നത്. ചില ചരിത്രകാരന്മാർ പറയുന്നുണ്ട് അവരുടെ മൂക്കിന്റെ മനോഹരമായ വളം അങ്ങനെ ആയിരുന്നില്ലെങ്കിൽ യൂറോപ്പിലെ എത്ര പേർ ഉണ്ടാകുമോ. അവരൊരു കറവ് അതിൽ സുന്ദരിയാണ് കേട്ടോ, അവർ കറുത്തിട്ടാണെന്നല്ല ഞാൻ മനസ്സിലാക്കുന്നത്, ക്ലിയോപാത്ര വെളുത്തിട്ട കറുത്ത അതിസുന്ദരി. അപ്പോ ഞാൻ ഇത് പറയുമ്പോ ഇതൊക്കെ സ്ത്രീവിരുദ്ധാന്ന് പറഞ്ഞ് വന്നാൽ ബുദ്ധിമുട്ടാണ്, ഇത് ചരിത്രമാണ്. അവർ ചരിത്രത്തിന്റെ ഒരു കാര്യം സ്ത്രീകൾക്ക് തെറ്റുപറ്റുകയില്ല, സ്ത്രീകൾക്ക് ഒരു കുറ്റം ഉണ്ടാവുകയില്ല, സ്ത്രീകളെ പറ്റി ഒന്നും പറയാൻ പാടില്ല എന്നുള്ള ജാതിയുള്ള സ്ത്രീവാദമായിട്ട് വന്ന ഒരു കാര്യം മനസ്സിലാക്കി. ഇന്ദിരാ ഗാന്ധി അടിയന്തരാവസ്ഥ കാലത്ത് അന്യായം കാണുന്ന വരുമ്പോ അയ്യോ ഒരു സ്ത്രീയാണ് അവരെ പറ്റി അങ്ങനെ പറയലെന്ന് പറഞ്ഞു വന്നാൽ തയ്യ. അന്ന് ഞങ്ങൾ ഞാൻ പത്രപ്രവർത്തകനാണ്, അന്ന് പറഞ്ഞിരുന്ന തമാശ ഇന്ദിരാഗാന്ധിയുടെ മന്ത്രിസഭയിൽ ആകെ ഒരു പുരുഷനെ ഉള്ളു അത് ഇന്ദിരാഗാന്ധിയാണ്. നമ്മള് പറഞ്ഞു തന്ന കാര്യം രമണി എന്നുള്ള കവിത പറ്റി അല്ലേ, രമണി എന്ന അത് സംശയപ്പെട്ടെ അല്ല നിങ്ങളുടെ പോയത് എന്താണ്, അല്ല കഥയുടെ വിശാന്തങ്ങൾ എനിക്ക് ഇപ്പൊ ഓർമ്മയില്ല എന്താണ്
സാമ്പത്തികമായ സുഖഭോഗം എന്ന സൗകര്യങ്ങളുടെ പ്രതിരൂപമായിട്ടാണ് ഞാൻ എടുക്കുന്നത്. സഹജീവി അവൾ സ്ത്രീയാണ് മാത്രമേ, അല്ലാതെ അവളിപ്പോ സ്ത്രീത്വത്തിന്റെ പോയപ്പോ വേറെ അവള് വേറെ ഒന്നും, അതായത് അവൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇവന് കാട്ടുപൂങ്കുളിർച്ചോലയെ പോയ പാട്ട് പാടുന്ന ജീവിതം എന്നുള്ളത് ശരിക്കും അങ്ങനെയെന്നല്ല. അതായത് നമ്മുടെ എടപ്പള്ളി രാഘവപിള്ളയെ, രാഘവപിള്ളയെ ആ പെണ്ണ് പ്രേമിച്ചിരുന്നു എനിക്ക് ആദ്യം എന്നോട് എം എൻ വിജയമാഷ് പറഞ്ഞത് ആ സ്ത്രീ ഇങ്ങോട്ട് അങ്ങനെ പ്രേമിച്ചിട്ടില്ല എന്നാണ്. അത് രാഘവപിള്ളിക്ക് ഒരു അബദ്ധം വെച്ചതാണ്. അവര് ബോംബെയിലൊരു പണക്കാരൻ കല്യാണം വെച്ചു, അന്നാണ് രാഘവപിള്ള തൂങ്ങി വെച്ചത്. അല്ലാതെ അതിലിപ്പോ പണം ആണ് അതിൽ ഏറ്റവും പ്രധാനം, അല്ലാതെ അവരുടെ ലിംഗ പദവിയല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് ഇപ്പോ നമ്മുടെ സാഹിത്യം, നമ്മുടെ സാമൂഹ്യ നിർമ്മിതിയില് തീർച്ചയായിട്ടും അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ആശാന കവികളാണ്. സ്ത്രീത്വത്തെ അങ്ങേയറ്റം അതിന്റെ ഏറ്റവും ഉയരത്തിൽ വെച്ച കവി ആശാനാണ്. നിങ്ങളിപ്പോ ഒന്നും വേണ്ട, ആ ചിന്താവിഷ്ടയാശീത എന്നുള്ള ഒറ്റ കാവ്യം നോക്കിയാണ് വിവേകാനന്ദനാണ് പറഞ്ഞത്. ആയിരം രാമന്മാരുണ്ടാവാം, സീത ഒന്നേ ഉണ്ടാകുന്നു. രാമനേക്കാൾ എത്രയോ മേലെയാണ് സീത എന്ന് സ്വാമി വിവേകാനന്ദൻ പറയും. അതിന് അങ്ങേയറ്റം